കണ്ണൂർ രാഷ്ട്രീയം സിരകളിൽ ഓടുന്ന നാട് നിരവധി നേതാക്കളെ നാടിനെ സംഭാവന ചെയ്ത ജില്ല രാഷ്ട്രീയ വൈരത്തിനും പേരുകേട്ട ഇടം മറ്റ് പല മേന്മകളുണ്ടെങ്കിലും കണ്ണൂർ സംസ്ഥാനത്തിന്റെ ഭൂപടത്തിൽ സ്വയം അടയാളപ്പെടുത്തുന്നത് അതിന്റെ രാഷ്ട്രീയം കൊണ്ടാണ് കണ്ണൂർ ചുവപ്പ് കോട്ടയാണെന്നാണ് പൊതുവേ ജില്ലയ്ക്ക് പുറത്തുള്ളവരുടെ ധാരണ എന്നാൽ യുഡിഎഫിനും കണ്ണൂരിൽ നിർണായകമായ സ്വാധീനമുണ്ട് തലശ്ശേരി നഗരസഭയിൽ പ്രതിപക്ഷമായും കണ്ണൂർ കോർപ്പറേഷനിൽ അക്കൗണ്ട് തുറന്നും ബിജെപിയും ജില്ലയിൽ കരുത്തു വർദ്ധിപ്പിക്കുകയാണ് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ട ജില്ലയാണ് കണ്ണൂർ ഇതിൽ ഇരിക്കൂർ പേരാവൂർ അഴീക്കോട് എന്നീ നിയോജക മണ്ഡലങ്ങളിലാണ് കഴിഞ്ഞ തവണ യുഡിഎഫ് ജയിച്ചത് തളിപ്പറമ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ എൽഡിഎഫ് വിജയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിലെത്തിയത് കണ്ണൂർ ജില്ലയിലെ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ നിന്നാണ് കൂത്തുപറമ്പ് മട്ടന്നൂർ പയ്യന്നൂർ കല്യാശ്ശേരി തലശ്ശേരി തുടങ്ങിയ മണ്ഡലങ്ങളും കഴിഞ്ഞ തവണ ഇടത് സ്ഥാനാർത്ഥികളെയാണ് വിജയിപ്പിച്ചത് കണ്ണൂർ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് കോൺഗ്രസ് എസ് നേതാവ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് തിരഞ്ഞെടുപ്പ് അടുത്തതോടെ കണ്ണൂരിൽ രാഷ്ട്രീയ ചർച്ചകൾ അതിൻ്റെ പാരമ്യത്തിലാണ് വലിയ പ്രതീക്ഷയിലാണ് ഇരു മുന്നണികളും കണ്ണൂർ അഴീക്കോട് തളിപ്പറമ്പ് ഇരിക്കൂർ പേരാവൂർ മണ്ഡലങ്ങളിൽ യുഡിഎഫ് തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് കണ്ണൂർ തൂത്തുവാരാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപാളയം കണ്ണൂർ ജില്ലയിലും കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള മണ്ഡലങ്ങളുണ്ട് ആ മണ്ഡലങ്ങളിൽ ചിലത് നല്ലതുപോലെ തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ മുമ്പിലുള്ള അവസ്ഥ എല്ലാ മണ്ഡലങ്ങളും പിടിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത് കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു തുടർ ഗവൺമെൻറ് ഉണ്ടാവണം എന്നതിനോട് ജനങ്ങൾ നല്ലപോലെ പ്രതികരിക്കുന്നുണ്ട് അതിൻ്റെ നല്ല അനുകൂലമായ പ്രതികരണമാണ് നമ്മൾ പതിനൊന്ന് മണ്ഡലം പിടിക്കേണ്ട പരിപാടിയാണ് അതെ അവർ അഞ്ചല്ലേ ഉള്ളൂ ഞങ്ങളെല്ലാ മണ്ഡലവും പിടിക്കാം തിരഞ്ഞെടുപ്പിലുടനീളം സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ഇടതുമുന്നണി എടുത്തു പറയുന്നു മണ്ഡലങ്ങളിൽ കാര്യമായ വികസന മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞുവെന്ന ആത്മവിശ്വാസത്തിലാണ് CPMഉം മറ്റ് ഘടകകക്ഷികളും ആർക്കും കണക്ക് പരിശോധിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ ഇത് മാത്രമല്ല കേരളത്തിൻ്റെ നേട്ടം ഇപ്പോൾ ഇന്ത്യയിൽ ഹംഗർ വാച്ച് സ്റ്റഡി നടത്തി മറ്റേ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൻ്റെ കണക്ക് കൂട്ടുന്ന ഹംഗർ വാച്ച് സ്റ്റഡി സർവേ വളരെ പ്രധാനപ്പെട്ടൊരു സർവേയാണ് അതിൽ പറഞ്ഞത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ 27 മുതൽ 70% ദാരിദ്ര്യം കൂടി ദാരിദ്ര്യം കൂടുകയെന്ന് വെച്ചാൽ ഒരു നേരം ആഹാരം കഴിക്കാൻ കഴിയാത്തവരുടെ എണ്ണം കോവിഡിൻ്റെ കാലത്ത് കൂടിയെന്നാണ് എന്നാൽ കേരളത്തിൽ നമ്മൾ ഭക്ഷണക്കിറ്റും ഒക്കെ വിതരണം ചെയ്തതിൻ്റെ ഒക്കെ ഫലമായിട്ട് കേരളത്തിൽ ഒട്ടും ദാരിദ്ര്യം കൂടിയിട്ടില്ല ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ ചെയ്ത ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിട്ടില്ല അതെല്ലാം പറയാൻ തുടങ്ങിയാൽ ദിവസങ്ങളോളം പറയാനുള്ളത് നിങ്ങളുടെ ചുറ്റുപാടും തന്നെ നോക്കൂ നമ്മുടെ ആശുപത്രികൾ നമ്മുടെ സ്കൂളുകൾ നമ്മുടെ റോഡുകൾ പാലങ്ങൾ വലിയ ഗെയിൽ പദ്ധതി പോലുള്ള പദ്ധതികൾ ഇത് പിണറായിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ ഒരു സുവർണ കാലഘട്ടമാണ് അതുതന്നെ ഈ വലിയ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് പ്രളയവും ഓഖിയും നിപ്പയും കോവിഡും ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അതിനിടയിൽ ക്ഷേമ പദ്ധതികളൊന്നും മുടങ്ങാതെ നടത്തിയത് അത് ഈ നാട്ടിലെ ജനങ്ങൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരിച്ചു വരണമെന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ മഹാഭൂരിപക്ഷ ആളുകൾക്കും അങ്ങനെയാണ് അഭിപ്രായം എന്നുള്ളതാണ് കാണുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ട വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ LDF നേടുമെന്ന് ഉറപ്പാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചരിത്രത്തിൽ ആദ്യമായി ഒരു തുടർ ഭരണം ന്യായമായും പ്രതീക്ഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് ഇത്തവണത്തെ ഒരു പ്രത്യേകത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കൂടി നടന്നതിന് ശേഷം നമ്മൾ കണക്കുകൂട്ടുമ്പോൾ വലിയൊരു മുന്നേറ്റം LDFന് അനുകൂലമായിട്ടുണ്ട് അതുകൊണ്ട് 2016 നടന്ന തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ മെച്ചപ്പെട്ട വിജയം ഇത്തവണ ജില്ലയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് കഴിഞ്ഞ രണ്ടു തവണ പരാജയപ്പെട്ട അഴീക്കോട് മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ CPM വളരെ നേരത്തെ തന്നെ ആരംഭിച്ചു
പ്രവർത്തകർക്കിടയിൽ ശക്തമായ സ്വാധീനമുള്ള പി ജയരാജനെ തന്നെ അഴീക്കോട് മണ്ഡലത്തിലെ പ്രചാരണ പരിപാടികൾക്ക് ചുക്കാൻ പിടിക്കാൻ പാർട്ടി നിയോഗിച്ചു. അഴീക്കോടിനൊപ്പം പേരാവൂരും ശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ചാൽ പിടിച്ചെടുക്കാനാകുമെന്ന ഉറപ്പിലാണ് സി പി എം. പയ്യന്നൂർ, കല്യാശ്ശേരി, ധർമ്മടം, മട്ടന്നൂർ മണ്ഡലങ്ങൾ ഉറച്ച കോട്ടകളാണെന്ന് മുൻകാല രാഷ്ട്രീയ ചരിത്രങ്ങൾ നിരത്തി എൽ ഡി എഫ് സമർപ്പിക്കുന്നു. എൽ ജെ ഡിയുടെ വരവോടെ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ പൂർണ്ണ ആധിപത്യം സാധ്യമാകുമെന്ന് ഇടതുപാളയം അവകാശപ്പെടുന്നു. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ വരവ് മലയോര മേഖലകളിൽ ശക്തി പകരുമെന്നാണ് പ്രതീക്ഷ. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വരും, എല്ലാം ശരിയാവും, അത് ജനങ്ങൾ വിശ്വസിച്ചു. കാരണം അഴിമതിയും തട്ടിപ്പും അരാജകാവസ്ഥയും ഒക്കെയാണ് അന്ന് യു ഡി എഫ് ഭരണത്തിൽ ഉണ്ടായിരുന്നത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് യു ഡി എഫ് ഭരണത്തെ പുറത്താക്കി എൽ ഡി എഫ് അധികാരത്തിൽ വന്നു. 5 ഈ കേരളത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ, അത് ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള വികസന കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ്. അത് നടപ്പാക്കിയ അനുഭവമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പ്രോഗ്രസ് റിപ്പോർട്ട് ഓരോ വർഷവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനടിസ്ഥാനപ്പെടുത്തിയാണ് എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മലയോര മേഖലയിലുണ്ടായിട്ടുള്ള മുന്നേറ്റം എല്ലാവർക്കും ബോധ്യമായിട്ടുള്ളതാണ്. മലയോര മേഖലയിൽ 2015 തിരഞ്ഞെടുപ്പിൽ, തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ ഒരു പഞ്ചായത്ത് മാത്രമാണ്, 12 ഒരു പഞ്ചായത്ത് മാത്രമാണ് എൽ ഡി എഫിന് ഭരണം നേടാനായത്. ഇത്തവണ 6 എൽ ഡി എഫിന് ഭരണം നേടാനായി. അതുതന്നെ ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗമാണ്, ജനങ്ങളിലുണ്ടാകുന്ന ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഭാഗമാണ്. ആ മാറ്റം എല്ലാ മേഖലയിലുമുണ്ട്. ആ മാറ്റം ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അനുകൂലമായി വിജയമായിട്ടുമാണ്. തുടർഭരണം ലക്ഷ്യമിടുന്ന സി പി എമ്മിന് കണ്ണൂരിലെ പ്രകടനം നിർണായകമാണ്. നിലവിലെ സീറ്റുകൾ കൈവിടാതിരിക്കാനും മറ്റു മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാനും ഇടതുമുന്നണി സർവശക്തിയും ഉപയോഗിക്കുകയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടമായി തന്നെയാണ് ഐക്യജനാധിപത്യ മുന്നണിയും കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനൊപ്പം അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ പ്രാരംഭ നടപടികളും അവർ ആരംഭിച്ചിരുന്നു. ഭരണരംഗത്തെ അഴിമതിയും സ്വജനപക്ഷപാതവും തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ശക്തമായി ഉന്നയിക്കുകയാണ് യു ഡി എഫ്. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഇവിടെ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായ അതിശക്തമായ വികാരം യുവജനങ്ങൾക്കിടയിലുണ്ട്. അതുപോലെ തന്നെ കർഷകർക്കിടയിലും തൊഴിലാളികൾക്കിടയിലും എല്ലാ മേഖലയിലും അഴിമതി തൂർത്ത് അങ്ങനെയുള്ള ഒരു വോട്ടറെ സ്വാധീനിക്കാവുന്ന നിരവധി ഘടകങ്ങൾ ഇവിടെ യു ഡി എഫിന് അനുകൂലമായിട്ടും എൽ ഡി എഫിന് ഉണ്ടായിട്ടുണ്ട്. അത് 10% മുതൽ 15% വരുന്ന വോട്ടർമാർ, നിഷ്പക്ഷമതികൾ ഒരിക്കലും ഇതുവരെ കേരളത്തിൽ 77 ഒഴിച്ചാൽ ഭരണ തുടർച്ച നൽകിയിട്ടില്ല. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ എത്ര മികച്ച ഭരണമായിരുന്നു. അന്ന് അവസാന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചില കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു പക്ഷേ ഇടതുപക്ഷത്തിന് ഉപയോഗിക്കാൻ സാധിച്ചത്. പക്ഷേ ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായ ജനവികാരം നിലനിൽക്കുന്നു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഇത്ര സീറ്റ് ഈ രാജ്യത്തെ ഒരു സർവേയും ഈ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നിരീക്ഷകനും പ്രവചിച്ചിട്ടില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഏതെങ്കിലും മുന്നണിക്ക് അനുകൂലമായിട്ടുള്ളൊരു തരംഗമുണ്ടോ അല്ലെങ്കിൽ അനുകൂലമായിട്ടില്ല, ഇവിടെ ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു നല്ല വേവ് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ കണക്ക് കൂട്ടിയിട്ടല്ല, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ കണക്ക് കൂട്ടിയാൽ ഇതെല്ലാം നമ്മുടെ കയ്യിലേക്ക് വരേണ്ടതാണ്, അത് ഞങ്ങൾ കണക്ക് കൂട്ടുന്നില്ല. അല്ലാതെ തന്നെയുള്ള ഗ്രൗണ്ട് റിയാലിറ്റി ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് മികച്ച വിജയം ജില്ലയിൽ യു ഡി എഫിന് കിട്ടുമെന്നത്. രണ്ടായിരത്തി 2016 അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ വലിയ വാഗ്ദാനങ്ങളും പ്രതീക്ഷകളും നൽകിയാണ് അധികാരത്തിൽ വന്ന് കഴിയുക. ഒരു വാഗ്ദാനവും നിറവേറ്റാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ജനങ്ങളെ പൂർണ്ണമായ രൂപത്തിൽ നിരാശരാക്കുന്ന ഒരു ഭരണം. അത് ചെറുപ്പക്കാരുടെ കാര്യത്തിലാണെങ്കിലും, അത് വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, കാർഷിക മേഖലയുടെ പ്രശ്നമാണെങ്കിലും, തൊഴിലാളികളുടെ പ്രശ്നമാണെങ്കിലും, വ്യവസായ മേഖലയുടെ പ്രശ്നമാണെങ്കിലും, എല്ലാ മേഖലയിലും പൂർണ്ണമായും പരാജയപ്പെട്ട ഒരു ഗവൺമെൻറ്, അതിലുപരിയായി ജനങ്ങളെല്ലാം തിരിച്ചറിയുന്നുണ്ട് അഴിമതി അതിൻ്റെ എല്ലാ സീമകളിൽ ലംഘിച്ച്
ഓരോ ചെറിയ വിഷയത്തിൽ പോലും സർക്കാരിന്റെ നേരിട്ടുള്ള പങ്കാളിത്തം മന്ത്രിമാരും ബന്ധപ്പെട്ട വകുപ്പുകളിലൂടെ നടത്തുന്ന അഴിമതി ഓരോ കാര്യം ഇപ്പം അതിൽ അഴിമതി അത് ജനങ്ങളുടെ സുരക്ഷയെ പോലും ബാധിക്കുന്ന തരത്തിൽ സ്പ്രിംഗിൾ അഴിമതി വന്നപ്പോൾ എന്താ പറഞ്ഞത് ആദ്യം നിഷേധിച്ചു ശക്തമായി നിഷേധിച്ചു അവസാനം അതിൽ നിന്ന് പുറകോട്ട് വന്നിട്ടുണ്ടെന്നു ഇപ്പോൾ ഏറ്റവും ആഴക്കടൽ മത്സ്യബന്ധനം എന്ന വിഷയത്തിൽ ഒന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞു മുഖ്യമന്ത്രിയോട് ചോദിക്കുമ്പോൾ ഇപ്പോൾ എല്ലാം അറിയുന്നില്ല എന്നാണ് പറയുന്നത് പക്ഷെ ജനങ്ങൾ ഇതെല്ലാം അറിയുന്നുണ്ട് മുഖ്യമന്ത്രി ഓഫീസ് തന്നെ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല സ്വർണ്ണക്കള്ളക്കടത്തിന്റെ ഹവാറ ഇടപാടിന്റെ റിവേഴ്സ് ഹവാലയുടെ ഡോളർ കടത്തിന്റെ ഒക്കെ കേന്ദ്രമായി മാറുന്ന ഒരു സാഹചര്യം ഒരു പാർട്ടി സെക്രട്ടറിയുടെ മകൻ തന്നെ ഒരു തലമുറയെ മുഴുവൻ നശിപ്പിക്കുന്ന മയക്കുമരുന്ന് വ്യാപനത്തിന്റെ കണ്ണിയായി മാറുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ നോക്കിക്കാണുന്നില്ലേ അത് വിലയിരുത്തില്ലേ അതിനൊക്കെ ഒരു ഭരണത്തെ പൂർണ്ണമായ പിൻബലവും സഹകരണം ഉണ്ടെന്ന് പറയുമ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് എന്ത് ജനങ്ങൾ വീണ്ടും ആ ഒരു ഗവൺമെന്റിനെ വീണ്ടും അധികാരത്തിൽ കയറ്റാൻ ശ്രമിക്കുക പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ മികച്ച നേട്ടം കോൺഗ്രസിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അമിത ആത്മവിശ്വാസമായി മാറിയെന്ന വിമർശനം UDFന് അകത്തുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് കൃത്യമായ രാഷ്ട്രീയ പാഠം നൽകിയെന്ന് നേതൃത്വം തുറന്നു സമ്മതിക്കുന്നു ആ തെറ്റുകൾ തിരുത്താനുള്ള ഗൃഹപാഠം നടത്തിയാണ് മുന്നണി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നത് എന്നും നേതാക്കൾ വ്യക്തമാക്കുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാഹുൽഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം UDFന് നന്നായി ഗുണം ചെയ്തിട്ടുണ്ട് അതേ ഫാക്ടർ ഒരു പരിധിവരെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലനിൽക്കും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ ക്ഷീണം സംഭവിച്ചു എന്ന് പറയുന്നതിൽ കണക്കുകളുടെ അടിസ്ഥാനത്തിലും വസ്തുതകളുടെ അടിസ്ഥാനത്തിലും വലിയ കാര്യമൊന്നുമില്ല മുനിസിപ്പാലിറ്റികളിലായിരുന്നാലും ചില പഞ്ചായത്തുകളിലൊക്കെ ആയിരുന്നാലും LDF കുറച്ച് മെജോറിറ്റി നേടിയെടുത്തത് തന്നെ UDFനകത്തുള്ള ചില റബൽ ശല്യങ്ങളാണ് അപ്പോൾ സ്വാഭാവികമായും ഒരു വലിയ വോട്ട് ബാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ LDF വലിയ വിജയം കൈവരിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അത് നിയമസഭാ തെരഞ്ഞെടുപ്പും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും മൂന്നും വ്യത്യസ്തമായിട്ടുള്ള തലത്തിൽ തന്നെയാണ് ജനങ്ങളെ വിലയിരുത്തുക ഒന്ന് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേന്ദ്രമാര് ഭരിക്കണമെന്നത് സംബന്ധിച്ചിട്ടുള്ള ചില സമവാക്യങ്ങൾ രൂപപ്പെടും കേരളത്തിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടി കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള താല്പര്യങ്ങളിലേക്ക് വരിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടി ഗ്രാസ് റൂട്ട് ലെവലിൽ വരും ഞങ്ങൾക്ക് തങ്ങൾക്ക് ആരെ കൊണ്ടാണ് ഗുണം കിട്ടുക അത് സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായിട്ടുള്ള മികവ് കഴിവ് ഇതൊക്കെ പരിശോധിച്ചിട്ടാണല്ലോ അപ്പോൾ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൻ്റെ ഏറെക്കുറെ ശ്വരമ്പറ്റി ഞങ്ങൾ വലിയ പാഠം ഉൾക്കൊണ്ടു അമിതമായ ആത്മവിശ്വാസത്തിൽ നിന്നാണ് പരസ്പരമുള്ള വിശ്വാസക്കുറവും റിബൽ സാന്നിധ്യവും അങ്ങനെ മറ്റു പലതും കടന്നു വരുന്നുണ്ട് സ്വാഭാവികമായി സംഘടന ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ഇന്ന് പ്രയാസം അനുഭവിച്ചത് മലയോര മേഖലയിലാണ് അതിൻ്റെ ഒരു പ്രയാസമാണ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് തദ്ദേശങ്ങളിൽ പ്രതീക്ഷിച്ച് വിജയം നേടാൻ അത് കൃത്യമായി ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എവിടെയൊക്കെയാണ് പാഴ്ചകൾ ഉണ്ടായത് എവിടെയാണ് പോരായ്മകളുണ്ടായത് എന്ന് പരിഹരിച്ച് ആ പ്രശ്നങ്ങൾ സംഘടനാപരമായി കോൺഗ്രസ് ഉള്ളിലെയും കറകക്ഷികളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ച് ഇന്ന് ഒരു മനസ്സോടെ മുമ്പോട്ട് പോകുന്ന രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ് ഈ അതുകൊണ്ടാണ് ഞങ്ങൾ ആത്മവിശ്വാസത്തോടെ ഇത്തരത്തിൽ വീണ്ടും അറിയിക്കുന്നത് പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കൂടുതൽ കരുത്താർജിക്കുന്നു എന്ന സൂചനകളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നൽകിയത് വളപട്ടണം പോലുള്ള പഞ്ചായത്തുകളിലും പാനൂർ തളിപ്പറമ്പ് നഗരസഭകളിലും ലീഗിൻ്റെ സ്വാധീനം നിർണായകമാണ്
കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നില മെച്ചപ്പെടുത്തിയതായി ലീഗ് നേതൃത്വം വ്യക്തമാക്കുന്നു. തീർച്ചയായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തിയാൽ തന്നെ കണ്ണൂർ ജില്ലയിൽ യു ഡി എഫ് മുസ്ലിം ലീഗ് കൈവരിച്ചിട്ടുള്ള വലിയ നേട്ടമുണ്ട്. ആ നേട്ടം എന്ന് പറയുന്നത് 2015 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അപേക്ഷിച്ചുള്ള സീറ്റുകളുടെയും മെമ്പർമാരുടെയും ഒക്കെ എണ്ണം എല്ലാ തലത്തിലും ജില്ലയിൽ മുസ്ലിം ലീഗ് വർദ്ധിപ്പിക്കാനുണ്ടായത്. അങ്ങനെ വർദ്ധിപ്പിച്ചിട്ടുള്ള ഏക രാഷ്ട്രീയ പാർട്ടിയും മുസ്ലിം ലീഗാണ്. സി പി എമ്മിന് പോലും 2015 മെമ്പർമാരുടെ അംഗസംഖ്യ നിലനിർത്താൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞില്ല എന്നിടത്ത് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലായിരുന്നാലും കോർപ്പറേഷനായിരുന്നാലും മുനിസിപ്പാലിറ്റിയിലായിരുന്നാലും ഒക്കെ മുസ്ലിം ലീഗാണ് അതിൻ്റെ അംഗബലം വർദ്ധിപ്പിച്ചത്. അത് കൃത്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങളോടുകൂടി പാർട്ടി ആസൂത്രണം ചെയ്തിട്ടുള്ള പരിപാടികളുടെ ഭാഗമായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലനിർത്താൻ മുസ്ലിം ലീഗിന് കഴിയും. അത് യു ഡി എഫിന് പൊതുവായിട്ട് ഗുണം ചെയ്യും. എൽ ജെ ഡിയും കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗവും മുന്നണി വിട്ടത് കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കില്ലെന്ന് തറപ്പിച്ച് പറയുന്നു യു ഡി എഫ് നേതൃത്വം. സ്വാഭാവികമായിട്ടും എൽ ജെ ഡിയുടെ ഒരു നിശ്ചിത വോട്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾ വിലയിരുത്തുന്നിടത്തോളം എൽ ജെ ഡിയുടെ നേരത്തെ എൽ ജെ ഡിക്ക് ഉണ്ട് എന്ന് പറയുന്ന വോട്ടുകൾ അല്ലെങ്കിൽ യു ഡി എഫിന് കിട്ടിയ വോട്ടുകൾ ആ വോട്ടുകൾ പൂർണ്ണമായിട്ടും ഇപ്പോൾ എൽ ജെ ഡിക്ക് എൽ ജെ ഡിയുടെ സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്നാണ് കേൾക്കുന്നത്. കിട്ടാൻ സാധ്യതയില്ല. കാരണം ഇടതുപക്ഷ മുന്നണിയോട് അതിശക്തമായ എതിർപ്പുള്ള നല്ലൊരു വിഭാഗം വോട്ടർമാർ എൽ ജെ ഡിയിലുണ്ട്. അവർ എന്തായാലും യു ഡി എഫിനെ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. അതോടൊപ്പം പിന്നെ അവിടെ നല്ല ഒരു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നിടത്തോളം മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും കരുത്തരായ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്, മണ്ഡലത്തിൻ്റെ സുഭരിതനായ ഒരു സ്ഥാനാർത്ഥി ആണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് കുറേ അനുകൂല ഘടകങ്ങൾ ആ മണ്ഡലത്തിലുണ്ട്. അതുകൊണ്ട് യു ഡി എഫിന് നല്ലൊരു വിജയസാധ്യത കൂത്തുപറമ്പിൽ ഞങ്ങൾ കാണുന്നു. കെ എം മാണി സാറിനോടൊപ്പം ഉണ്ടായിരുന്ന മാണി വിഭാഗത്തിലെ ഒരു അല്പം വോട്ട് എന്ന് പറയുന്നത് ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ ഒരു 3 പഞ്ചായത്തുകളിലാണ് കാര്യമായിട്ട് കുറച്ച് വോട്ട് എന്ന് പറയുന്നത്. ആ വോട്ട് ഇടതുപക്ഷത്തേക്ക് പോയാലും ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ ഭൂരിപക്ഷത്തിൽ കാര്യമായിട്ടൊരു സാരമായി പരിക്കേൽപ്പിക്കാൻ കഴിയില്ല. പിന്നെ ഇരിക്കൂർ അത്രയും മെജോറിറ്റി, ഒരു പഞ്ചായത്തൊഴിച്ച് 2 പഞ്ചായത്തൊഴിച്ച് ബാക്കിയെല്ലാം ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ യു ഡി എഫ് ആണ്, മുനിസിപ്പാലിറ്റി യു ഡി എഫ് ആണ്. സ്വാഭാവികമായിട്ടും ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ ആ മെജോറിറ്റിയെ മറികടക്കാൻ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ, ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ ചെറിയ വോട്ട് കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾക്കതിലൊട്ടും പ്രയാസമില്ല. പേരാവൂരിൽ ഈ ജോസ് കെ മാണി വിഭാഗം ഇല്ല. യഥാർത്ഥത്തിൽ അവരുടെ നേതാക്കന്മാരോ പ്രവർത്തകന്മാരോ വോട്ടോ ഇല്ല. അല്പമുള്ളത് ജേക്കബ് ജോസഫ് വിഭാഗത്തിലെ കുറച്ച്, അത് അവർ യു ഡി എഫിൻ്റെ കൂടിയാണ്. അതുകൊണ്ട് ഇരിക്കൂർ പേരാവൂർ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ചില പഞ്ചായത്തുകൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഇപ്പോൾ വ്യാഖ്യാനിക്കപ്പെടുന്നത് ഇവർ പോയത് കൊണ്ടാണെന്നാണ്. സത്യത്തിൽ അതല്ല. പ്രാദേശികമായി അവിടെയൊക്കെ സ്ഥിരമായി ജയിക്കുന്ന പഞ്ചായത്തുകളിൽ ഉണ്ടായിട്ടുള്ള തർക്കങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെടാൻ കഴിയാത്തതിൻ്റെ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് നഷ്ടപ്പെട്ടത്. കണ്ണൂർ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് വർദ്ധിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് ദേശീയ ജനാധിപത്യ സഖ്യം. കഴിഞ്ഞ തവണയേക്കാളും കൂടുതൽ വർധനവ് ഇത്തവണ ഉണ്ടാവും. കാരണം കഴിഞ്ഞ 2015 ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിനുശേഷമാണ് നരേന്ദ്രമോദി സർക്കാർ നിരവധി ക്ഷേമ പദ്ധതികൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 6 നമ്മുടെ രാജ്യത്തുണ്ടായ വികസനം, രാജ്യത്തിൻ്റെ സമസ്ത മേഖലയിലും വികസനം കൊണ്ടുവരാൻ സാധിച്ചതോടൊപ്പം തന്നെ ഈ കോവിഡ് കൊറോണ കാലത്ത് ജനക്ഷേമകരമായ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി. ഈ കൊറോണ കാലത്താണ് 20 ലക്ഷം ക്ഷേമ പദ്ധതികൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന സാധാരണക്കാരൻ്റെ കൊറോണ കാലത്ത് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അവർക്ക് അവരുടെ ജീവിത പ്രയാസത്തിൽ അവർക്ക് താങ്ങായി നിൽക്കാൻ കേന്ദ്ര സർക്കാർ ഉണ്ടായിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിലെ 11 മാറ്റമുണ്ടാകും, സംശയമില്ല. തലശ്ശേരി കൂത്തുപറമ്പ് പോലത്തെ പ്രദേശങ്ങളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, നമ്മൾ കെട്ടിവെച്ച കാശ് വാങ്ങിച്ചതാണ് ബി ജെ പി ചരിത്രത്തിലാദ്യമായിട്ട് കണ്ണൂർ തലശ്ശേരിയിൽ. തെരഞ്ഞെടുപ്പിൽ ഓരോ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ ഗ്രോത്ത് വർദ്ധിച്ച് വരികയാണ്. വലിയൊരു മാറ്റം ഇല്ലാത്തത് ഈ 2 മുന്നണി രാഷ്ട്രീയക്കാർ നടത്തുന്ന കുപ്രചരണമാണ്, കള്ള പ്രചരണമാണ്. അത് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള കുപ്രചരണം നാട്ടിൽ നടക്കുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ബി ജെ പി കഴിഞ്ഞ കാലങ്ങളിൽ സാധിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ ബി ജെ പിക്ക് താഴെത്തട്ടിൽ അവസാനത്തെ പ്രവർത്തകന്മാരെയും അവസാനത്തെ ജനങ്ങളിലേക്കും ഇതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുന്ന രീതിയിൽ പ്രചരണം നടത്താൻ സാധിച്ചിട്ടുണ്ട്. തലശ്ശേരി നഗരസഭയിൽ പ്രധാന പ്രതിപക്ഷമായി മാറിക്കഴിഞ്ഞ ബി ജെ പി
കണ്ണൂർ നഗരത്തിലും ശക്തി വർദ്ധിക്കുമെന്ന് കണക്കുകൂട്ടുന്നു. കണ്ണൂർ കോർപ്പറേഷനിൽ അക്കൗണ്ട് തുറക്കാനും BJP കഴിഞ്ഞു. ദക്ഷിണേന്ത്യയിൽ നടക്കുന്ന പൊതുമാറ്റം വൈകാതെ കേരളത്തിലും പ്രത്യേകിച്ച് കണ്ണൂരിലും എത്തുമെന്ന് പാർട്ടി അവകാശപ്പെടുന്നു. BJP അല്പവിശ്വാസം പകരുന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. കണ്ണൂർ കോർപ്പറേഷനിലേക്ക് BJP മെമ്പറെ തിരഞ്ഞെടുക്കാൻ സാധിച്ചു. തലശ്ശേരി നഗരസഭയിൽ പ്രതിപക്ഷ സ്ഥാനത്താണ് BJP 8 മെമ്പർമാരായിരുന്നു. കുറേ കാലങ്ങളായിട്ട് ആ പ്രതിപക്ഷ സ്ഥാനം അലങ്കരിച്ച ലീഗിനെയും കോൺഗ്രസിനെയും പിന്തള്ളാൻ സാധിച്ചു. 19 സ്ഥലങ്ങളിൽ 2 സ്ഥാനത്ത് നാമമാത്രമായ വോട്ടിനാണ് തലശ്ശേരി നഗരസഭ നഷ്ടപ്പെട്ടത്. പല CPM ശക്തി കേന്ദ്രങ്ങളിൽ BJP പ്രാവശ്യം മെമ്പർമാരുണ്ട്. ഒരുവിധ പഞ്ചായത്തുകളിലൊക്കെ BJP മെമ്പർമാരുണ്ട്. ആ മെമ്പർമാരെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇടതുപക്ഷവും വലതുപക്ഷവും എന്ന് പറയുന്ന കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ബംഗാളിൽ ഉണ്ടാക്കുന്ന സഖ്യം കേരളത്തിലെത്തുമ്പോൾ പരസ്പര വിരുദ്ധമായി സംസാരിക്കുകയും പരസ്പര പോരടിക്കുകയും ചെയ്യുകയും ബംഗാളിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും ആന്ധ്രയിലും മഹാരാഷ്ട്രയിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുമിച്ച് നിന്നാണ് കോൺഗ്രസ് CPM മത്സരിക്കുന്നതും ഒരുമിച്ചിട്ടാണ് ഒരേ സ്റ്റേജിൽ പ്രത്യക്ഷപ്പെടുന്നതും ഒരുമിച്ചാണ് വോട്ട് ചോദിക്കുന്നത്. അത് ഒരേ ട്രെയിനിന് നിങ്ങോട്ട് ബംഗാളിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് കേരളത്തിലേക്ക് വരുമ്പോൾ രണ്ട് ചേരിയായി പിരിഞ്ഞ് അവർ കേരളത്തിൽ ജനങ്ങളെ പറ്റിക്കുകയാണ് എന്ന് കേരളീയ സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കും. അത് ഒരു സംശയവുമല്ല. പ്രചാരണ പരിപാടികളിൽ എല്ലാ മണ്ഡലങ്ങളിലും സജീവമായി ദേശീയ ജനാധിപത്യ സഖ്യം രംഗത്തുണ്ടാകും. കണ്ണൂരിലെ പല മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരമുണ്ടാകുമെന്നും BJP മുൻകൂട്ടി പറയുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ മത്സര രംഗത്തുള്ളതിനാൽ കണ്ണൂർ ഈ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധാകേന്ദ്രമാണ്. പല മണ്ഡലങ്ങളിലും തീപാറുന്ന പോരാട്ടം നടക്കും. അതിൻ്റെ സൂചനകൾ എത്രയോ നേരത്തെ തന്നെ പ്രകടമായി കഴിഞ്ഞു. മികച്ചതുമാണ്, ശുദ്ധവുമാണ്. പ്രകൃതിദത്തമായ മഞ്ഞൾ.